മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി മൂന്നാം വാർഡിൽ നിന്ന് മൂന്ന് ദിവസം പ്രായമായ ഒരു കുഞ്ഞിനെ കഴിഞ്ഞ ദിവസം മോഷണം പോയി. കുട്ടി സാധാരണ ഗതിയിൽ നമുക്കറിയാം പല സാധനങ്ങളും നമുക്ക് മോഷണം പോകും, കുട്ടികളെ കുഞ്ഞുകുട്ടികളെ തട്ടിക്കൊണ്ട് പോകും. പക്ഷേ ജനിച്ചുള്ള ഒരു കുട്ടിയെ മോഷണം നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് വളരെ വിരളമായിട്ടേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും കുഞ്ഞിൻ്റെ അമ്മ കൈവശം വെച്ചിരുന്ന കൊച്ചിനെ, അതിന് ചില ജനിച്ചപ്പം മൂന്ന് ദിവസം പ്രായമുള്ള കൊച്ചിന് മഞ്ഞ നിറമുണ്ട്, അതിലേക്ക് ഡോക്ടറെ കാണിക്കാൻ വാർഡിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവിടുത്തെ നേഴ്സുമാരുടെ വേഷത്തിലുള്ള ഒരു സ്ത്രീ വന്ന് കൊച്ചിനെ പൊതിഞ്ഞെടുത്തു കൊണ്ടുപോയി. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും കൊച്ചിനെ തിരിച്ച് കിട്ടാത്തതുകൊണ്ട് അമ്മ വെപ്രാളപ്പെട്ടു, വേവലാതിപ്പെട്ടു. അപ്പോഴാണ് വാർഡിലേക്ക് കൊച്ചിനെ കൊണ്ടുപോയിട്ടില്ല എന്നും അത് കൊച്ചിനെ മോഷണം പോയെന്ന് മനസ്സിലാവുന്നു. ആ വണ്ടിപ്പരിയായിട്ടുള്ള ശ്രീജിത്ത് അശ്വതി ദമ്പതിമാരുടെ കുട്ടിയാണ്, മൂന്ന് ദിവസം പ്രായമേ ഉള്ളൂ. അവർ വെപ്രാളപ്പെട്ട് പ്രാന്ത് പിടിച്ച് ഓടാൻ തുടങ്ങി. അതുപോലെ തന്നെ പോലീസിനെ വിളിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വിവരം അലർട്ട് ചെയ്തു. കാരണം വലിയൊരു സംഭവം അവിടെ നടന്നിരിക്കുന്നു. അതിൻ്റെ ചുറ്റുവട്ടത്തിലെ ടാക്സിക്കാരും മറ്റ് ജനങ്ങളും ഉണർന്നു. ഏതായാലും ഒരു മണിക്കൂറിനകം കൊച്ചിനെ തിരിച്ചു കിട്ടി. അതിലേക്ക് നയിച്ച കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കണം. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പാസ് ഓൺ ചെയ്തു എന്നുള്ളതാണ്. കൊച്ചിനെ കാണാതെ പോയി കഴിഞ്ഞാൽ വാർഡിൽ അറിയിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിനെ അറിയിച്ചു. അവിടെ ചുറ്റുവട്ടത്തുള്ള ടാക്സിക്കാരെല്ലാം ഉണർന്നു. ഏതായാലും വളരെ സജീവമായി ഇതാ കൊച്ചിനെ മോഷണം പോയിട്ട് ഒരു മണിക്കൂർ പോലും ആയില്ല. ഏതായാലും സനീഷ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു എസ് ഐ, റെനീഷ് എന്ന് പറഞ്ഞ എസ് ഐ, ഗാന്ധിനഗറിലെ എസ് ഐ, തത്സമയം അദ്ദേഹം ആ ഏരിയ മുഴുവൻ കവർ ചെയ്തു. ഈ സന്ദർഭത്തിൽ ഒരു കുട്ടിയായിട്ട്, ഒരു കുഞ്ഞു കൊച്ചുമായിട്ട് ഒരു ടാക്സിയിൽ എറണാകുളത്ത് പോകാൻ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനടുത്തുള്ള ഒരു ലോഡ്ജിൻ്റെ ഒരു വാഹനം ചെന്നു. ഏതായാലും അവിടെ രണ്ട് ദിവസം കൊണ്ട് അവിടെ താമസിച്ച നീത്തു എന്ന് പറഞ്ഞ തിരുവല്ലാക്കാരിയായ കളമശ്ശേരി താമസിക്കുന്ന ഒരു സ്ത്രീയെ ഒരു കുഞ്ഞയം പൊതിഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നു. ടാക്സിക്കാർ അലക്സ് എന്ന ടാക്സിക്കാരൻ്റെ വാഹനം അടുത്ത് വന്ന് നിന്നു. ഏതായാലും ടാക്സിക്കാരൻ ചില സംശയം തോന്നി. ഏതായാലും ഇതുപോലൊരു കുഞ്ഞുമായിട്ട് നിൽക്കുന്നവരും പോലീസ് അറിഞ്ഞു. പോലീസ് എസ് ഐ റെനീഷ് അവിടെ പറന്നെത്തി, അവരെ ചോദ്യം ചെയ്തു, കൊച്ചിനെ കൈവശപ്പെടുത്തി, ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ നിന്ന് മോഷണം പോയ കുട്ടി നീതു എന്ന് പറയുന്ന തിരുവല്ലാക്കാരിയായ ഒരു സ്ത്രീയുടെ കയ്യിലിരിക്കുന്നു. അവരുടെ കൂടെ അവരെ തന്നെ 8 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുമുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരമ്മയുടെ ഒരു കുഞ്ഞു വെച്ചിരിക്കുന്നു, കൂടെ ഒരു 8 വയസ്സിന് കുട്ടിയുണ്ടെങ്കിൽ അവരുടെ കുട്ടിയെന്നേ ചിന്തിക്കുകയുള്ളൂ. അത് യാത്രയിലായാലും ശരി, എപ്പോഴായാലും ശരി. പക്ഷേ കൊച്ചിനെ മോഷണം പോയ, 3 ദിവസം പ്രായമായ കുട്ടിയെ മോഷണം പോയെന്ന് മുഴുവൻ ഫ്ലാഷായി ആ ഏരിയയിൽ. അതങ്ങോട്ട് എല്ലായിടത്തും വാർത്തയെത്തി. ഇപ്പം നമ്മൾ ആലോചിക്കണം, അങ്ങനെ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പരിസരങ്ങളിലെല്ലാം അലർട്ടാവും ആൾക്കാർ. കാരണം സോഷ്യൽ മീഡിയ പ്രവർത്തനം അങ്ങനെയാണ്. മൊബൈൽ ഫോൺ ഉള്ളവർ ഇതെല്ലാം പങ്കുവച്ചു, എല്ലാവരും ശ്രദ്ധിക്കണമെന്നായി. അങ്ങനെ ഒരു വാർത്ത അങ്ങ് പ്രചരിച്ചോടുകൂടി ടാക്സിക്കാരിലേക്ക് എത്തി. ടാക്സിക്കാരും അത് നോക്കി, ഇവിടെ ഒരു ടാക്സി പിടിച്ചു, ഒരു സ്ത്രീക്ക് എറണാകുളത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ ടാക്സിക്കാരന് അലക്സിനും സംശയം തോന്നിയിട്ടുണ്ടാവും. ഏതായാലും കൃത്യസമയത്ത് പോലീസ് അവിടെ എത്തി, കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു, അമ്മയ്ക്ക് കൊടുത്തു. കുട്ടിയെ മോഷണം പോയതിന് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ കേസെടുത്തു. അതിനകത്ത് നീതു എന്ന് പറയുന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തു. അവരുടെ കൂടെ 8 വയസ്സുള്ളൊരു കുട്ടിയും ഉണ്ട്. ഇബ്രാഹിം എന്നൊരാളും നീതുവും തമ്മിൽ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. അവർ തമ്മിൽ യോജിച്ചുകൊണ്ട് എന്തോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നീതു എന്ന സ്ത്രീക്ക് 30 വയസ്സുണ്ട്, 8 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഉണ്ട്. അവരുടെ ഭർത്താവ് ഗൾഫിലാണ്. ഈ ഇബ്രാഹിമായിട്ട് യോജിച്ച് ഇവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 30 ലക്ഷത്തോളം രൂപ നീതു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പണമെല്ലാം മുടക്കി നീതുവിൻ്റെ ഷെയർ ചേർത്താണ് ആ ബിസിനസ് റൺ ചെയ്ത് പോയത്. ഇബ്രാഹിമായിട്ട് ചിലർ വഴിവിട്ട ബന്ധങ്ങൾ ഇവർക്കുണ്ടായി. അവർ അതിൽ ഒരു കുട്ടി ഉണ്ടായെന്നും അത് പ്രസവിക്കാൻ തുടങ്ങുവാണെന്നും. ഏതായാലും ഇവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പം അത് ഗർഭം അലസിപ്പോയി എന്ന് ഭർത്താവിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു.
വിദേശത്തുള്ള ഭർത്താവ് അത് ശരിവെച്ചു. പക്ഷെ ഇവിടെ ഇവരുടെ പാർട്ട്ണറായ ഇബ്രാഹിമിനടുത്ത് പറഞ്ഞു, കാരണം അയാളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്തുണ്ടായ കുട്ടിയാണിത്, അതുകൊണ്ട് ഗർഭാലസിപ്പോയ കാര്യം ഒന്നും മിണ്ടിയേയില്ല. ഏതായാലും ഇയാളെ ചൊൽപ്പിടിക്ക് നിർത്താനും തൻ്റെ പണം തിരിച്ചു പിടിക്കാനും തൻ്റെ ഭർത്താവായിട്ട് അയാളെ സ്വീകരിക്കാനുമൊക്കെ വേണ്ടിയിട്ട് അയാൾ കൂടെ നിൽക്കേണ്ട ഒരു ആവശ്യം വന്നു. അവർക്ക് സാമ്പത്തികമായി നഷ്ടം വന്നിട്ടുണ്ട്. തന്നിൽ നിന്ന് ഇബ്രാഹിം അകന്ന് പോകുന്ന പോലെ അവർക്ക് തോന്നി. അതുകൊണ്ട് അയാളെ തൻ്റെ കൂടെ നിർത്താൻ, അയാളുടെ കുട്ടിയാണ് ജനിച്ചത്, തൻ്റെ കൈവശം ഇരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബുദ്ധിക്ക് ചേർന്ന ഒരു തട്ടിപ്പാണ് അവർ ഇവിടെ അരങ്ങേറിയത്. ഇവർ 30 വയസ്സുള്ള സ്ത്രീ ഗൈനക്കോളജി വാർഡിൽ 2-3 ദിവസമായിട്ട് ഒരു നഴ്സിങ്ങിൻ്റെ ഡ്രസ്സ് ഇട്ട് നടന്നിരുന്നു. അവർ തിങ്കളാഴ്ച ഗാന്ധിനഗറിൽ വന്ന് ഒരു മുറിയെടുത്തു. അവിടെ അവരെ ഒപ്പം ഒരു പയ്യനും ഉണ്ട്. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വാർഡുകളൊക്കെ ഒരു സിസ്റ്ററിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവർ നടന്നു. ഇവരെ ചിലരവിടെ കണ്ടിരിക്കുന്നു. ചൊവ്വാഴ്ച ബുധനാഴ്ച അവരെ കണ്ടു. അപ്പോൾ 2 ദിവസം അവർ പരിസരങ്ങൾ മുഴുവൻ വീക്ഷിച്ചു. തനിക്ക് ചോദിച്ച ഒരു കുട്ടിയെ, താനിപ്പം പ്രസവിച്ചതേ ഉള്ളൂ എന്ന് കാണിക്കണമെങ്കിൽ 2-3-4 അല്ലെങ്കിൽ 1 ആഴ്ചക്കകം ഉള്ളൊരു കുട്ടിയെ തന്നെ വേണം. അവരുടെ ബുദ്ധി അങ്ങനെയാണ് വർക്ക് ചെയ്തത്. അവർ ആ വേഷത്തിൽ തന്നെ ഈ കുട്ടിയെ ഒരു മഞ്ഞ കളറുണ്ട്, അതിനെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേണം, അതുകൊണ്ട് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകണം എന്ന് കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. കുട്ടിയെ ഇവർ പൊതിഞ്ഞെടുത്തുകൊണ്ട് ആ വഴി ഇവരിറങ്ങിപ്പോയി. 1 മണിക്കൂറിനുള്ളിൽ ഇവർ ആ ലോഡ്ജിലെ മുറി വെക്കേറ്റ് ചെയ്ത് അവിടുന്ന് ഒരു ടാക്സിയിൽ എറണാകുളത്ത് പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. കുട്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എറണാകുളത്ത് ഇബ്രാഹിമിൻ്റെ അടുത്ത് അയാളുടെ കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വീണ്ടും തൻ്റെ ഒപ്പം നിൽക്കും. പക്ഷേ പ്രസവത്തിന് 1-2 മാസത്തിനെങ്കിലും വേണ്ടിയിട്ട് ഇയാൾ എറണാകുളത്ത് നിന്ന് നീതു മാറി നിന്നിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കേസിനകത്ത്, കുട്ടിയെ തട്ടിക്കൊണ്ട് പോയ കേസിനകത്ത് ഒരിക്കലും ഇബ്രാഹിം പ്രതിയാകില്ല. കാരണം അയാളെ പറ്റിക്കാനും അയാളുടെ കുട്ടിയാണ് ഇതെന്ന് സ്ഥാപിക്കാനും വേണ്ടിയിട്ടാണ് ഇവർ ഈ കുട്ടിയെ മോഷണം നടത്തിയത്. ഇത് ചില സീരിയലിനകത്തൊക്കെ നമ്മൾ കണ്ടുന്ന പോലെ ചില വളരെ മോശമായ രീതിയിലുള്ള ഒരു സങ്കലനമാണ് ഇതിനകത്ത് നടന്നത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ ബുദ്ധിക്കനുസരിച്ചുള്ള ഈ പ്ലാനിങ് സക്സസ്ഫുൾ ആകും എന്നാണ് ഇവർ കരുതിയത്. ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്തൊരു സ്ത്രീ തന്നെയാണ് നീതു. ബെല്ലവൻ്റെയും കുട്ടിയെ മോഷ്ടിച്ചെടുത്ത് തൻ്റെ കുട്ടിയാണെന്ന് സ്ഥാപിച്ച് തൻ്റെ കുടുംബജീവിതം ഭദ്രമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ ഫൂളിഷ്നെസ്സാണ് അവർക്കിനകത്ത് കാണിച്ച്. അവർക്ക് ഈ 30 വയസ്സ് പ്രായമുണ്ട്, 8 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്, അവരുടെ ഭർത്താവ് വിദേശത്തുമാണ്. എന്തായാലും ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും ആരും ചെയ്യാൻ പാടില്ല. വല്ലവരുടെയും കുട്ടിയെ മോഷ്ടിച്ചെടുക്കുക, എന്നിട്ട് തൻ്റെ കുട്ടിയാണെന്ന് പറയുക, എന്താണ് അതിൽ നിന്ന് നേടാൻ പോകുന്നത്? ഇത് ലോകത്തെങ്ങ് നടക്കാത്ത കാര്യങ്ങളാണ്. ഇത് അവരുടെ വീട്ടിലോ അല്ല നാട്ടിലോ ഒന്നും ഇത് ചിലവാകാൻ പോകുന്നില്ല. അവരുടെ ഭർത്താവിൻ്റെ അടുത്തും ചിലവാകാൻ പോകുന്നില്ല, അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ അടുത്തും ചിലവാകാൻ പോകുന്നില്ല. ഏതായാലും പോലീസ്, ഗാന്ധിനഗർ പോലീസ് ആ SI റെനീഷ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏതായാലും പോലീസിനെ അഭിനന്ദിക്കുന്നു, കാരണം കൃത്യസമയത്ത് പോലീസ് സ്വിഫ്റ്റായിട്ട് ആക്ഷൻ നടത്തി. ആ ചെറുപ്പക്കാരനായ SI റെനീഷിൻ്റെ പ്രവൃത്തി ശ്ലാഘനീയമാണ്. ഒരു കുടുംബം തകർന്ന് തരിപ്പണമായി പോകേണ്ടത് ഈ SIയുടെ പ്രവൃത്തി മുഖേന രക്ഷിച്ചെടുത്തു. ടൈമിനി ആ SI ക്വിക്കായിട്ട് മൂവ് ചെയ്തതുകൊണ്ട് അന്നാണ് ഈ കൊച്ചിനെ തിരിച്ചു കിട്ടിയത്. 10 മിനിറ്റ് കഴിഞ്ഞാൽ കൈവിട്ട് പോയേനെ. അത് തന്നെയല്ല, ഈ കുട്ടിയെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ജീവനും ചിലപ്പോൾ അപകടത്തിലായേനെ. ഇതിൽ അയാൾക്കൊന്നും പോയില്ല. അതിനു മുമ്പ് വണ്ടിപ്പെരിയായിട്ടുള്ള ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ഓമന കൊച്ചിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്തായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം കേരളത്തിൽ. കുട്ടിയെ മിസ്സിങ്ങായ കേസുകളിൽ ഇതുപോലെയൊക്കെ പല സംഭവങ്ങളുണ്ട്. ഇത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ഇമാജിനേഷനായിരുന്നു അവരുടെ. തൻ്റെ തന്നെ കുട്ടിയാണെന്ന് പറഞ്ഞ് തൻ്റെ ഇപ്പോഴത്തെ കാമുകനെ തെറ്റിദ്ധരിപ്പിച്ച് അയാൾ തൻ്റെ ഒപ്പം നിൽക്കാനും തന്നോട് ചേർന്ന് നിൽക്കാനും വേണ്ടിയുള്ളൊരു ശ്രമം നടത്തുന്ന ഈ സ്ത്രീയെ മറ്റൊരു കുടുംബത്തിനെ വളരെ അപകടകരമായ സിറ്റുവേഷനിലാക്കിയിട്ടാണ് ആ കൊച്ചിനെ തട്ടിയെടുക്കാൻ നോക്കിയത്. ഇതുപോലെ എന്തൊരു ബുദ്ധിയാണ് ഇവർക്ക്! ഇതുപോലെയുള്ള ഈ വക്രബുദ്ധികൾ സമൂഹത്തിൽ ചിലവാകില്ല, അത് നമ്മൾ മനസ്സിലാക്കിക്കോണം. ഏതായാലും ഈ സ്ത്രീയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും നിന്ദ്യമാണ്, ക്രൂരമാണ്.
ഒരു കുഞ്ഞു കൊച്ച് 3 വയസ്സ് 3 ദിവസം പ്രായം ഒരു കൊച്ചിനെ ആ കൊച്ചിൻ്റെ വീട്ടുകാർ പോലും കണ്ടിട്ടില്ല. ആശുപത്രി വെച്ച് പ്രസവിച്ച ഓരോരുത്തർ കൊച്ചിനെ കാണാൻ വരുന്നതേ ഉള്ളൂ. ആ ഒരു കുട്ടിയെയാണ് തട്ടിയെടുത്തെന്ന് ആലോചിച്ചോണം. ഇതൊക്കെ വളരെ നല്ല ശിക്ഷ ഈ സ്ത്രീക്ക് കൊടുക്കണം. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കൂടെ 8 വയസ്സുകാരൻ ഒരു കുട്ടിയുണ്ട്. അവിടെയാണ് പ്രശ്നം. ആ കുട്ടിയെ ഓർത്തെങ്കിൽ ഇതുപോലുള്ള ഒരു ശ്രമം നടത്താൻ പാടില്ലായിരുന്നു ആ സ്ത്രീ. കാരണം ഇവരെ ഈ കേസിനകത്ത് റിമാൻഡിൽ പോകും, ചിലപ്പോൾ ആ കുട്ടിയെ ആ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഏൽപ്പിക്കേണ്ടി വരുമായിരിക്കാം, അല്ലെ അവരെ ഭർത്താവിനെ ഏൽപ്പിക്കണമായിരിക്കും, അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഏൽപ്പിക്കേണ്ടി വരും. കാരണം കുട്ടിയുടെ അമ്മ ഇപ്പം ജയിലിലോട്ട് പോകുന്ന ഭാഗമാണ്, ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കുറേ ദിവസം കിട്ടിയ ശേഷം മാത്രമേ ജാമ്യം കിട്ടുകയുള്ളൂ ഈ കേസിനകത്ത്. അതുവരെ അവർ ജയിലിൽ കിടന്നേ പറ്റുള്ളൂ. അതേസമയത്ത് ആ ഇപ്പം അവരുടെ കുട്ടിക്ക് ആ കൊച്ചിൻ്റെ മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം. അത് ആ കുട്ടിയെ വഴിയാധാരമാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അമ്മ ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കേസ് തന്നെ ആണ് ഇത്. എന്തായാലും പോലീസിനെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കാതിരിക്കാനോ കൂല. സമയത്ത് ക്വിക്കായിട്ട് സ്വിഫ്റ്റായിട്ട് മൂവ് ചെയ്ത ആ SIയെ തീർച്ചയായിട്ടും അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല.